കർണാടകയിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വീണ്ടും അധികാരത്തിലെത്തുക തന്നെ ബി ജെ പി ചെയ്യുമെന്ന് ദേശീയ അധ്യക്ഷൻ രാജ്നാഥ് സിംഗ്. ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് കരുതുന്നില്ലെന്നും രാജ്നാഥ് സിംഗ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മധ്യ കർണാടകയിലെ ഹാസൻ ജില്ലയിലെ സകലേശ്വരയിൽ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനെത്തിയതായിരുന്നു ബി ജെ പി ദേശീയ അധ്യക്ഷൻ. സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കെ ജെ പി രംഗപ്രവേശം ചെയ്തത് ബി ജെ പിയുടെ വിജയത്തിന് തടസ്സമാകില്ലെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടി ഹാസ് ഡിസൈഡഡ് ഇറ്റ്സ് ടാർഗറ്റ് ടു ഗെറ്റ് എ ക്ലിയർ മെജോറിറ്റി ഇൻ കർണാടക അസംബ്ലി ടു ഫോം എ ഗവൺമെന്റ് ബിക്കോസ് ബി ജെ പി ഗവൺമെന്റ് ഇൻ ഇറ്റ്സ് 5 years ടെന്യൂർ ഹാസ് ഡൺ എ ലോട്ട് ഓഫ് വർക്ക് ഡെവലപ്മെന്റ് വർക്ക് ഇൻ ദ കർണാടക സ്റ്റേറ്റ്. വി ആർ കോൺഫിഡന്റ് ദാറ്റ് കർണാടക പീപ്പിൾ വിൽ വോട്ട് ആൻഡ് സപ്പോർട്ട് ഭാരതീയ ജനതാ പാർട്ടി. പൊതുയോഗത്തിലെ പ്രസംഗത്തിലുടനീളം ബി ജെ പി സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ രാജ്നാഥ് സിംഗ് എടുത്തു പറഞ്ഞു. ദേശീയ തലത്തിൽ കോൺഗ്രസ് നയിക്കുന്ന യു പി എ സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണെന്നും ബി ജെ പി അധ്യക്ഷൻ കുറ്റപ്പെടുത്തി. കോൺഗ്രസ് കി ഹുക്കൂമത് മേ മഹംഗായി ബഢ്നേ കാ സബ്സേ ബഡാ കാരണ യദി കോയി ഹൈ തോ ഭ്രഷ്ടാചാർ ഹൈ. ഭ്രഷ്ടാചാർ കി അതിരിക്ത ഓർ കോയി ദൂസരാ കാരണ നഹീ. ഹാസൻ ജില്ലയിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലെ ബി ജെ പി സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പങ്കെടുത്തു. കെ ജെ പിയുടെ രൂപീകരണം മധ്യ കർണാടകയിലെ ബി ജെ പി കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയായിരുന്നു രാജ്നാഥ് സിംഗ് പങ്കെടുത്ത യോഗം. ദേശീയ അധ്യക്ഷൻ പങ്കെടുത്ത ബൃഹത് യോഗത്തിൽ പോലും പ്രവർത്തകരുടെ പങ്കാളിത്തം നന്നേ കുറവായിരുന്നു. സകലേശ്വരയിൽ നിന്നും ക്യാമറമാൻ സുനിലിനൊപ്പം ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. കർണാടക തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക www.asianetnews.tv/karnataka-election.